नमुक वाले पेट प्रधान वार्ते गागत मंत्री आंटणी राजु विस्म वीडू सदर्शिक इन्ले किरण कुमार ने पुरतमुद अतरमर उत्तरवे इन या वीटलैके विस्म मातापिता मंत्री उप नल्कि അതിനുശേഷം ആ ഉത്തരവിട്ടതിനുശേഷമാണ് മന്ത്രി ഇപ്പോൾ കൊല്ലത്ത് വീട് സന്ദർശിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് വീട്ടിൽ. ഗതാഗത മന്ത്രി ആന്റണി രാജു കൊല്ലത്ത് വിസ്മയുടെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കുകയാണ്. വിസ്മയ കേസിലെ പ്രതി വിസ്മയുടെ ഭർത്താവായിരുന്ന കിരൺ കുമാറിനെ സർക്കാർ സർവീസിൽ നിന്ന് പുറത്താക്കിയ നടപടി എടുത്ത ശേഷമാണ് ഇപ്പോൾ അച്ഛനെയും അമ്മയെയും സഹോദരനെയും കാണാൻ വേണ്ടി മന്ത്രി ആന്റണി രാജു കൊല്ലത്ത് അവരുടെ വസതിയിൽ എത്തിയിരിക്കുന്നത്. മന്ത്രിയോട് നന്ദി പറയുകയാണ്. നീതി ഉറപ്പാക്കുന്നു വിസ്മയക്ക് എന്നതിൻ്റെ ആദ്യ പടിയായാണ് അവർ ഈ നടപടിയെ കാണുന്നത്. ഇന്നലെ തന്നെ മാതാപിതാക്കളുടെ പ്രതികരണം പുറത്തു വന്നതാണ്. മന്ത്രി വാക്കുപാലിച്ചു. മന്ത്രി ഈ നടപടിയെടുത്ത ശേഷം മാത്രമേ ഞാൻ നിങ്ങളെ കാണാൻ വരൂ എന്ന് മന്ത്രി പറഞ്ഞിരുന്നു. ആ വാക്ക് മന്ത്രി പാലിച്ചു എന്നാണ് കുടുംബാംഗങ്ങൾ പ്രതികരിച്ചത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് വിസ്മയുടെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. വൈകാരികമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മന്ത്രി വിസ്മയ കേസിലെ പ്രതി കിരൺ കുമാറിനെ സർക്കാർ സർവീസിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള ഏറ്റവും അത്യപൂർവമായ നടപടിയാണ് ഉണ്ടായത്. സലീം മാലിക് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സലീം, എന്തായാലും ഇന്നലെ ഈ ഉത്തരവ് പുറത്തു വന്നതിന് ശേഷം ഇന്ന് അദ്ദേഹത്തിന്റെ സന്ദർശനം ഉണ്ടാകുമെന്ന് മന്ത്രി തന്നെ അറിയിച്ചതാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കിരൺകുമാറിനെ പുറത്താക്കിക്കൊണ്ടുള്ള തീരുമാനം എടുത്ത ശേഷമേ ഞാൻ വീട് സന്ദർശിക്കുമെന്ന് മന്ത്രി തന്നെയാണ് ഇവർക്ക് ഉറപ്പ് നൽകുകയും ചെയ്തത്. എന്തായാലും ആ ഉറപ്പ് പാലിച്ച ശേഷമാണ് ഗതാഗത മന്ത്രി ആ വീട്ടിലെത്തുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? മന്ത്രിയോടൊപ്പം മറ്റാരെങ്കിലും ഉണ്ടോ? ഉദ്യോഗസ്ഥരടങ്ങുന്ന ഒരു സംഘമുണ്ടോ? ഇന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജുവിൻ്റെ ഇപ്പോൾ ഈ വിസ്മയുടെ വീട്ടിലുള്ള സന്ദർശനത്തിൻ്റെ പ്രാധാന്യം തന്നെ നേരത്തെ വിജയൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കിരണിനെ പുറത്താക്കിയതിന് ശേഷം മാത്രമേ ഈ വീട്ടിലേക്ക് താൻ സന്ദർശനത്തിനെത്തൂ എന്ന് അന്ന് പരാതി പറയാനായി ചെന്നപ്പോൾ ഈ വീട്ടുകാരോട് ആന്റണി രാജു അറിയിച്ചിരുന്നു. ആ വാക്ക് പാലിച്ചു എന്നാണ് വീട്ടുകാർ പറയുന്നത്. ഇന്നലെ നമ്മളോട് അവർ നടത്തിയ പ്രതികരണത്തിലും അങ്ങനെയാണ്. ഈ ഗതാഗത മന്ത്രിയോടുള്ള നന്ദി ആയിരുന്നു ഇവർ പ്രകടിപ്പിച്ചത്. ഇപ്പോൾ നേരിട്ട് ആ നന്ദി പ്രകടിപ്പിക്കുകയാണ്. വൈകാരികമായ രംഗങ്ങളാണ് ഇപ്പോൾ നമുക്കിവിടെ നിന്നും കാണാൻ കഴിയുന്നത്. വിസ്മയുടെ വീട്ടുകാർ മുഴുവൻ മന്ത്രി ആന്റണി രാജുവിന് നന്ദി പറയുകയാണ്. അദ്ദേഹത്തിനെ പുറത്താക്കിയ ഉത്തരവുമായി മാത്രമേ ഈ വീട്ടിലേക്ക് എത്തൂ എന്ന് അറിയിച്ചിരുന്നു ഇദ്ദേഹം ഈ വീട്ടുകാരോട്. ആ വാക്ക് പാലിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ വിസ്മയുടെ വീട്ടിലെ നിലമേലിലെ വീട്ടിലെത്തിയിരിക്കുന്നത്. വിസ്മയുടെ വീട്ടിൽ ഇപ്പോൾ ഗതാഗത മന്ത്രി ആന്റണി രാജു, അച്ഛൻ ത്രിവിക്രമൻ പിള്ളയെ, ഒപ്പം തന്നെ സഹോദരൻ വിജിത് വി നായർ ഉൾപ്പെടെയുള്ളവരുമായി സംസാരിക്കുകയാണ്. അവർ ഉള്ള നന്ദിയാണ് ആ വീട്ടുകാർക്ക് ഈ മന്ത്രിയോടുള്ള നന്ദി അവർ ആദ്യം തന്നെ അറിയിച്ചു. തൊഴുകൈകളോടെയായിരുന്നു മന്ത്രിയെ സ്വീകരിച്ചത്. മാത്രമല്ല ഇതൊരു അത്യപൂർവ നടപടിയാണ് എന്നതുകൂടിയാണ് ഏറ്റവും ശ്രദ്ധേയം. കാരണം ആദ്യമായാണ് സ്ത്രീധന പീഡന കേസിൽ പരാതിയിൽ ഒരു സർക്കാർ ജീവനക്കാരനെ പൂർണ്ണമായും പുറത്താക്കുന്നത്. സസ്പെൻഷൻ അപ്പുറത്തേക്ക് നടപടി ഇതുവരെയും ഉണ്ടായിട്ടില്ല. അതിനാണ് ഒരു മാറ്റം വന്നത്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഈ മന്ത്രി സന്ദർശനം നടത്തുന്നതിൻ്റെ പ്രാധാന്യം ആ നിലയിൽ വളരെ വലുതാണ്. ഇപ്പോൾ വിജിത്ത് സഹോദരൻ വിജിത് വി നായരും ഒപ്പം തന്നെ ആന്റണി രാജുവും തമ്മിൽ സംസാരിക്കുകയാണ്. കൂടുതൽ ഇപ്പോൾ കേസ് അന്വേഷണത്തിലും ഈ കുടുംബം പൂർണ്ണ തൃപ്തി പ്രകടിപ്പിച്ചു. ഗതാഗത മന്ത്രി ആന്റണി രാജു വിസ്മയുടെ വീട് സന്ദർശിക്കുകയാണ്. കിരൺകുമാറിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട തീരുമാനം ഇന്നലെ പ്രഖ്യാപിച്ചതിനു ശേഷമാണ് ഗതാഗത മന്ത്രി വിസ്മയുടെ വീട്ടിലെത്തിയിരിക്കുന്നത്. കുടുംബാംഗങ്ങളുമായി മന്ത്രി സംസാരിക്കുകയാണ്. ഗതാഗത മന്ത്രി ആന്റണി രാജു കൊല്ലത്തെ വിസ്മയുടെ വീട്ടിലെത്തി മാതാപിതാക്കളെയും സഹോദരനെയും കാണുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അല്പം മുൻപാണ് മന്ത്രി കൊല്ലത്തെ വസതിയിലെത്തിയത്. വരുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഈ വിസ്മയ കേസിലെ പ്രതി കിരൺകുമാറിനെ സർക്കാർ സർവീസിൽ നിന്ന് പുറത്താക്കി എന്ന പ്രഖ്യാപനം ഇന്നലെയാണ് മന്ത്രി നടത്തിയത്. കേരളത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഒരുപക്ഷെ ആദ്യത്തേതും അത്യപൂർവമായ നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്.
किरण कुमारे शेष तन कुटते सदर्शिकू ए मंत्री नेरते कुटांग वाकू अदेहम कुटांगे का वी वसती नीति उपटू अ सोषमें कुटांगी वेदन प्रति।